ചാലി ഇപ്പോൾ ഈ നിപ്പ രോഗബാധയാണ് എന്ന സംശയം വന്ന സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിലാണ് ജാഗ്രതാ പരിപാടികൾ നിർദ്ദേശിക്കുന്നത് ആരോഗ്യ വിഭാഗം തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഏതൊക്കെ മേഖലകളാണ് ഇപ്പോൾ ക്രമീകരണങ്ങളും ശ്രദ്ധയും ഏർപ്പെടുത്തുന്നത് നിലവിൽ പ്രവർത്തിക്കുന്നത് 16 കോർ കമ്മിറ്റികളാണ് ഈ കോർ കമ്മിറ്റികളുടെ കൂടെ ഇനി കൂടുതൽ റവന്യൂ പോലീസ് വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തും ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട നിയമവശങ്ങൾ അതുപോലെ തന്നെ ക്രമസമാധാന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വ്യാജ വാർത്തകൾ തടയുന്നതിനുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം പോലീസാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഉള്ള മറ്റൊരു കാര്യം ബാക്കി സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് അതായത് ഈ 16 കമ്മിറ്റികളെ കൂടാതെ കൂടുതൽ കമ്മിറ്റികൾ വേണോ സാമ്പിൾ ശേഖരിക്കണോ കൂടുതൽ പട്ടികയിൽ കൂടുതൽ ആളുകൾ വരുമ്പോൾ അതിന് എന്തൊക്കെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം ക്വാറന്റൈൻ സംവിധാനം ഈ വീടുകളിൽ മതിയോ അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കൂളുകളിലോ മറ്റോ ക്വാറന്റൈൻ ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് പക്ഷേ നിപ്പ പ്രോട്ടോകോൾ പ്രകാരം ഇത് അത്ര പ്രായോഗികമല്ല ഓരോ രോഗിയെയും വ്യത്യസ്തമായി വെവ്വേറെ പാർപ്പിച്ചുകൊണ്ടാണ് ഇതിന്റെ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക കൂടുതൽ ആളുകളേക്ക് പകരാനുള്ള സാഹചര്യം ഒഴിവാക്കുകയാണ് ഇപ്പോൾ ഈ ഇപ്പോൾ ചികിത്സയിലുള്ള രോഗികളും അതുപോലെ തന്നെ മരിച്ച ആളുകളുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകൾ അടുത്തിടപഴകിയ ആളുകളിലൂടെ മാത്രമേ ഇനി ഇത് പകരുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട സമ്പർക്ക പട്ടികയിൽ നിരീക്ഷണം വയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസുമാണ് എത്തിയതെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ പ്രതികരിക്കുമോ എന്ന് അറിയില്ല കാരണം ഇതിന് ശേഷമായിരിക്കും പ്രതികരണം ഉണ്ടാവുക മുഹമ്മദ് റിയാസാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും നിപ്പ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു രണ്ടു പേരുടെ മരണം അത് നിപ്പ ബാധ മൂലമാണ് എന്ന കേന്ദ്ര വൈറോളജി ലാബിലെ റിസൾട്ട് ലഭിച്ചു എന്നതാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയത് കേന്ദ്ര സംഘം കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു കോഴിക്കോട്ട് മന്ത്രി മുഹമ്മദ് റിയാസും ആരോഗ്യമന്ത്രി വീണ ജോർജുമുണ്ട് ഉന്നത ആരോഗ്യ ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും എല്ലാം അവിടെയുണ്ട് ഉന്നതതല യോഗം വീണ്ടും ചേരാൻ പോകുന്നു സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ജാഗ്രത അനിവാര്യമായി വരുന്നു ശാലിനി ഈ യോഗം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന പ്രതിരോധ നടപടികൾ അതൊരുപക്ഷെ നമ്മൾ മുൻകൂട്ടി കണ്ട് വളരെ കാര്യക്ഷമമായ നടപടികളല്ലേ മുൻകൂട്ടി കണ്ട് സ്വീകരിച്ചിരിക്കുന്നത് ഏതൊക്കെ മേഖലകളാണ് ഇപ്പോൾ ഈ പ്രതിരോധ നടപടികൾ ഉള്ളത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കാര്യക്ഷമമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഇതുവരെയുള്ള സമ്പർക്ക പട്ടികയിൽ അതായത് പ്രാഥമിക സമ്പർക്ക പട്ടിക കൃത്യമായി തന്നെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ എളുപ്പമാണ് അതായത് ആർക്കാണ് പ്രൈമറി കോണ്ടാക്ട് ഉണ്ടായത് എന്നുള്ള സമ്പർക്ക പട്ടിക കൃത്യമാണെങ്കിൽ പിന്നീട് അത്ര ഭയത്തിന്റെ ആവശ്യമില്ല ഈ രണ്ടാംഘട്ട സമ്പർക്ക പട്ടിക എങ്ങനെയാണ് എന്നുള്ളതും കൂടി ഇപ്പോൾ നടക്കുന്ന മീറ്റിംഗിൽ വിലയിരുത്തൽ വരാൻ ഇപ്പോൾ ആരോഗ്യമന്ത്രി കൂടി എത്തിയിട്ടുണ്ട് രണ്ടാളും ഒരുമിച്ചായിരിക്കും ചില ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണുക എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ആരോഗ്യമന്ത്രിയും മന്ത്രി മുഹമ്മദ് റിയാസുമാണ് യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്